നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉയർത്തിക്കാണിക്കുന്ന ആവശ്യങ്ങളെല്ലാം ഒന്നു തന്നെ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ രണ്ടു പന്തൽ കെട്ടി ധർണാ സമരം സംഘടിപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന് ആരോപിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. പാലക്കാട് കോട്ടമൈതാനം അഞ്ചുവിളക്ക് പരിസരത്ത് ധർണാ സമരം മുൻ എംപി വി എസ് വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണം, ക്ഷാമാശ്വാസം എന്നിവയുടെ ഗഡുക്കൾ ഒറ്റത്തവണയായി ഉടൻ നൽകണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. പാലക്കാട് കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ജില്ലാ കമ്മിറ്റി. ഒരു മാസത്തെ പെൻഷൻ ഉത്സവ പദ്ധതിയായി നൽകണമെന്നും ആവശ്യം. അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ പങ്കെടുക്കാൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ ബസിൽ കയറ്റി കൊണ്ടുപോയത് വിവാദത്തിലേക്ക്. പരാതിയുമായി രംഗത്ത് വന്ന യൂത്ത് കോൺഗ്രസ്. മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ ഓർമ്മ ദിനം. വട്ടേക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ ദിനാചരണം. അക്കാദമിക കലണ്ടറും പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. വിലക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ നടത്തി. വിലക്കയറ്റം സൃഷ്ടിക്കുന്ന പുതിയ ജി എസ് ടി വർധനവ്, ബദൽ മാർഗം കണ്ടെത്താതെയുള്ള അശാസ്ത്രീയമായ പ്ലാസ്റ്റിക് നിരോധനം, വൈദ്യുതി ചാർജ് വർധനവ് എന്നീ സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളെ ഉന്നയിച്ചുകൊണ്ട് സമരരംഗത്തിറങ്ങിയ കർമ്മഭടന്മാരായി ഇന്ത്യ രാജ്യത്ത് കേരള സംസ്ഥാനത്ത് വ്യാപാരികളെ എഴുതി ചേർക്കുന്ന ദിനമാണ് ഇന്ന്. വലിയ പങ്കാളിത്തത്തോടുകൂടി ഏകോപന സമിതി പാലക്കാട് ജില്ലയിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ സമരം സർക്കാരുകളോട് ഈ നികുതി പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നതോടൊപ്പം ഈ സമരം ഈ നാടിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ്. ഈ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി, രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യണം. അരിക്ക് നികുതി ചുമത്തിയ ഒരു സർക്കാർ ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോകണമോ എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കണ്ണിൽ ചോറയില്ലാത്ത തരത്തിൽ ഇത്തരത്തിൽ നികുതി വർദ്ധിക്കുമ്പോ മൗനം പാലിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ നിങ്ങളുടെ മൗനം വെടിഞ്ഞ് പുറത്തു വരണമെന്നാണ് ഈ സമരം അഭ്യർത്ഥിക്കുന്നത്. ജില്ലാ ഭാരവാഹികളായ കെ എ ഹമീദ്, കെ കെ ഹരിദാസ്, ടി പി ഷക്കീർ, സി വി ജെയിംസ്, ടി പി സക്കറിയ, പി ബാലമുരളി, ഷെയ്ഖ് ഷിനാവ, ഹസൻ മുഹമ്മദ് ഹാജി എന്നിവർ പ്രസംഗിച്ചു. യു ടി വി ന്യൂസ്, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ഭക്ഷ്യവസ്തുക്കൾക്ക് ജി എസ് ടി ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കുക, വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കുക, അശാസ്ത്രീയ പ്ലാസ്റ്റിക് നിരോധനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ ധർണാ സമരം സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് വി എൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ബില്ലിന്റെ ആവറേജ് എടുത്തുകൊണ്ട് നമുക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ഡിപ്പോസിറ്റ് അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ ഇവിടുത്തെ പാവപ്പെട്ട വ്യാപാരികൾ എങ്ങനെ കടകൾ തുറന്നുകൊണ്ട് അവന്റെ ബാധ്യതയും മറ്റുള്ള പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വ്യാപാരമാന്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും അനുഭവിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോ ഇങ്ങനെയുള്ള ഇരുത്തി വ്യാപാരിക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ആ കാരണനിയമം പിൻവലിക്കണമെന്ന് കൂടി നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം ഇവിടെയുള്ള സർക്കാരുകളൊക്കെ തന്നെയും ഇത്തരത്തിൽ വരുമാനം തരുന്ന ആളുകളുടെ മേൽ ഇത്തരം കാടനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോ അവരൊക്കെ വിചാരിക്കുന്നത് ഗവൺമെന്റിന്റെ കടം അതിജീവിക്കാം എന്നുള്ളതാണ്. എസ് മനു, മുസ്തഫ മുളയങ്കാവ്, ഗോപി കഞ്ചിക്കോട്, ഇഫ്താർ മുഹമ്മദ്, ഉണ്ണികൃഷ്ണൻ, പി പി മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു. യു ടി വി ന്യൂസ്, പാലക്കാട്. അയലൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് യു ഡി എഫ് അംഗങ്ങൾ. അഴിമതിയും അനാസ്ഥയും സ്വജന പക്ഷപാതവും നിറഞ്ഞ ഭരണമാണ് പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി കാഴ്ചവെക്കുന്നതെന്ന് ആരോപിച്ചാണ് യു ഡി എഫ് അംഗങ്ങളുടെ ഇറങ്ങിപ്പോക്ക്. ലൈഫ് മിഷൻ പ്രതിഷേധം, ലൈഫ് മിഷൻ പ്രതിഷേധം, യു ഡി എഫിൻ
ലൈഫ് പദ്ധതി ഗുണഭോക്തൃ പട്ടിക ഭരണസമിതി അട്ടിമറിച്ചുവെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളതെന്നും യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു. പാവപ്പെട്ടവർക്ക് നൽകേണ്ട വീടുകൾ, അനർഹരായവർക്ക് 25 സെന്റിന് മുകളിൽ സ്ഥലമുള്ളവർക്ക് വീട് കൊടുക്കാൻ പാടില്ല എന്നതാണ് നിയമം. ഒരു ഏക്കറും രണ്ട് ഏക്കറും സ്ഥലമുള്ളവർക്ക് വീട് കൊടുക്കുകയും അതുപോലെ ക്യാൻസർ രോഗികളും അതുപോലെ കിഡ്നി അസുഖം ബാധിച്ച വൃക്കരോഗികളും അതുപോലെ തന്നെ വികലാംഗരെ അവരെയെല്ലാം ലിസ്റ്റിൽ നിന്ന് 300-400 പുറകിലോട്ട് പോയി ആദ്യത്തെ ലിസ്റ്റിലേക്ക്, 1, 2, 3, 4 അങ്ങനെയുള്ള ആദ്യത്തെ ലിസ്റ്റിലേക്ക് സഖാക്കളുടെ പേരുകൾ കുത്തിത്തിരിയുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് പല വാർഡുകളിലും ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് ഭരണത്തിൻ്റെ സ്വാധീനത്തിൽ ചെയ്ത ലിസ്റ്റാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വർഷങ്ങളായി ഓലപ്പുരയിൽ കഴിയുന്ന കുടുംബങ്ങൾ ലിസ്റ്റിനു പുറത്തു നിൽക്കുമ്പോൾ 25 സെന്റിലധികം സ്ഥലമുള്ള CPMന്റെ സജീവ പ്രവർത്തകർ ഗുണഭോക്തൃ പട്ടികയിൽ മുന്നിലാണ്. ജനറൽ ഫണ്ട് അനുവദിക്കുമ്പോൾ പ്രതിപക്ഷ വാർഡുകളിൽ കുറച്ചു തുകയും ഭരണകക്ഷി വാർഡുകളിൽ അധിക തുകയും അനുവദിക്കുന്നുവെന്നും UDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇടാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 30-40 ബൾബുകളാണ് ആകെ ഓരോ വാർഡുകളിലും കൊടുത്തിരുന്നത്. വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ, പന്നി കുത്തി മരിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പേർ ആക്സിഡൻ്റ് ആവുകയും ചെയ്ത ഈ ഏരിയകളിൽ പോലും ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ പോലും ഈ ഭരണകക്ഷിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും തെരുവു വിളക്കുകൾ പ്രകാശിക്കുന്നില്ല. അടിയന്തര ഘട്ടങ്ങളിൽ പ്രയോജനപ്പെടേണ്ട ആംബുലൻസ് പഞ്ചായത്തിൽ പൊടിപിടിച്ചു കിടക്കുന്നു. കർഷകർക്ക് ഉപകാരപ്പെടുന്ന കൊയ്ത്തിയന്ത്രം പഞ്ചായത്തിനു മുന്നിൽ കാടുപിടിച്ചു കിടക്കുന്ന നിലയിലാണ്. 1 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച വാതക ശ്മശാനം പ്രവർത്തന സജ്ജമാക്കിയിട്ടില്ല. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 2 മാസമായി. പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ സമരം നടത്തുമെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. പ്രതിപക്ഷ വാർഡുകളെ അവഗണിച്ചുകൊണ്ട് അവർക്ക് 4-5 ലക്ഷം രൂപയിൽ ഒതുങ്ങി മറ്റുള്ള വാർഡുകളിൽ ഭരണകക്ഷിക്കാരുടെ വാർഡുകളിൽ 40-35 ലക്ഷം ജനറൽ ഫണ്ട് ഉപയോഗിക്കുന്ന രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത്. ഇനിയുള്ള സമരങ്ങൾ ശക്തമാക്കിക്കൊണ്ട്, ജനകീയ സമരങ്ങൾ ശക്തമാക്കിക്കൊണ്ട് ഇതിനെതിരെ പൊരുതും എന്നുകൂടി ഈ അവസരത്തിൽ പറയുന്നു. ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച അംഗങ്ങൾ പഞ്ചായത്തിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. DCC സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ എം പത്മഗിരീശൻ ഉദ്ഘാടനം ചെയ്തു. കെ എ മുഹമ്മദ് കുട്ടി, മിസ്രിയ ഹാരിസ്, സോബി ബെന്നി, വിനോദ് ചക്രായി എന്നിവർ നേതൃത്വം നൽകി. UTV ന്യൂസ്, പാലക്കാട്. കർക്കിടക വാവ്, പിതൃതർപ്പണത്തിനൊരുങ്ങി ക്ഷേത്രങ്ങൾ, പോത്തുണ്ടി ശിവക്ഷേത്രങ്ങൾ ഒരുക്കങ്ങൾ പൂർത്തിയായി. വ്യാഴാഴ്ചയാണ് ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവ് പിതൃതർപ്പണത്തിനായി ഭക്തജനങ്ങളെത്തുക. പോത്തുണ്ടി ശിവക്ഷേത്രത്തിൽ രാവിലെ 5 മണി മുതൽ പിതൃതർപ്പണം നടത്താൻ സൗകര്യമുണ്ട്. രാജേഷ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പിതൃതർപ്പണം നടത്തുക. ഇതിനാവശ്യമായ സാധനങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കും. വസ്ത്രം മാറുന്നതിന് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമൊരുക്കിയിട്ടുണ്ട്. തർപ്പണത്തിന് ടോക്കൺ സംവിധാനമുണ്ട്. ഒരാൾക്ക് 70 രൂപയാണ്. ക്ഷേത്ര പുഴക്കടവിൽ കുളിക്കുന്നതിന് പ്രത്യേകം കൽപ്പടവുകൾ കെട്ടിയിട്ടുണ്ട്. ക്ഷേത്ര മേൽശാന്തി അനന്തനാരായണന്റെ കാർമ്മികത്വത്തിൽ അന്നേ ദിവസം രാവിലെ മുതൽ തിലഹോമം ഉണ്ടാകും. കർക്കിടക അന്നദാനം 10 മുതൽ 16 വരെ നടക്കും. പ്രൊഫസർ എം സുധാകരന്റെ രാമായണ പാരായണവും ഉണ്ടാവും. UTV ന്യൂസ്, പാലക്കാട്. കോങ്ങാട് മണിക്കശ്ശേരി ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും പ്രസാദവൂട്ടും നടന്നു. പുലാപ്പറ്റ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിന്റെയും നന്ദിനി ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാവിലെ 10 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ട്, പ്രസാദൂട്ട, വിശേഷാൽ പൂജകൾ എന്നിവയുമാണ് ക്ഷേത്രത്തിൽ നടന്നത്. അമ്പാടിക്കണ്ണൻ എന്ന ആനയെയാണ് ഊട്ടിയത്. ഹരിനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പുലാപ്പറ്റ ചോറ്റാനിക്കര ഭഗവതിയുടെ സന്നിധിയിൽ നന്ദിനി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മണിക്കശ്ശേരി ശിവക്ഷേത്രത്തെ സംബന്ധിച്ച് ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളെയും, ഞാൻ പുലാപ്പറ്റ സി ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ അമ്മയുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഭക്തയാണ്. എല്ലാം എന്റെ വാസം പുലാപ്പറ്റ ദേശമാണ്. മണിക്കശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം നടക്കുന്ന വിവരം എല്ലാ ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നിവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഏറ്റവും നല്ലൊരു ദിവസം ആണ് കടന്നുപോകുന്നത്. മണിക്കശ്ശേരി ശിവക്ഷേത്രം, ഇത് ഞങ്ങൾക്ക് ലഭിച്ചത് KP ഗോപാലൻ നായർ
ഒരു 50 വർഷത്തോളം മുൻപ് ഈ സ്ഥലം വാങ്ങി വെച്ചപ്പോൾ ഈ അമ്പലം ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിൽ ഇതിന് പിന്നെ അച്ഛൻ അതെല്ലാം ഒരെല്ലാം നോക്കി കൊണ്ട് നടന്ന് ഈ ക്ഷേത്രം പുനർജീവിപ്പിക്കുകയും ഇപ്പോൾ അതൊരു നല്ല നിലയ്ക്ക് കൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം അച്ഛൻ മരണപ്പെട്ടു എങ്കിലും ഞങ്ങൾ മക്കളായ ഞങ്ങൾ രണ്ടുപേരും ഞാൻ കൃഷ്ണൻകുട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ അതൊരു ട്രസ്റ്റിന് കൈമാറാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നന്ദിനി ട്രസ്റ്റ് എന്ന ട്രസ്റ്റാണ്, അതിലെ അംഗങ്ങളാണ് ഇവരൊക്കെ കുറച്ചുപേര് ഇവിടെ നിൽക്കുന്നത്. ഞാനും ഏട്ടനും ഉൾപ്പെടുന്ന 11 അംഗ ഉള്ള ഒരു ട്രസ്റ്റ് നന്ദിനി ട്രസ്റ്റ് എന്ന ട്രസ്റ്റാണ് ഇപ്പോൾ ഇത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഇനിയും ഇത് കൂടുതൽ പുരോഗതിക്ക് വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് ഈ നന്ദിനി ട്രസ്റ്റിന് കൈമാറുകയും അവരുമായിട്ട് സഹകരിക്കുക. അവരും അല്ല, ഞങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരുമായിട്ട് സഹകരിച്ച് എല്ലാ ഭക്തജനങ്ങളും ഞങ്ങളോടൊപ്പം ഒന്നിച്ചു നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഗണപതി ഹോമവും ആനയൂട്ടും നന്ദിനി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗിരിജാമ്മ മുമ്പിൽ നിന്നിട്ടാണ് ഇന്ന് വഹിച്ചത്. അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും ഇന്നാട്ടിലെ ഹരിനാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ. അപ്പൊ ഇതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. നമ്മുടെ മണിക്കശ്ശേരി ശിവക്ഷേത്രം അറിയാം. ഇവിടുത്തെ ഐതിഹ്യങ്ങളും ഈ നാട്ടിലത്തെ എല്ലാ ജനങ്ങൾക്കും വളരെ ഈ അമ്പലത്തിനെ കുറിച്ച് വളരെ ധാരണയുണ്ട്. സ്വയംഭൂവാണ് ഈ അമ്പലത്തിന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വാക്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാരണത്തിലോ അവസാനിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ചോറ്റാനിക്കരാമ്മ ലാപ്പറ്റയിലുള്ള ചോറ്റാനിക്കരാമ്മയുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഒരുപാട് ഉന്നമനത്തിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ നാട്ടിലെ നന്ദിനി ട്രസ്റ്റിന്റെ ഉത്തരവാദിത്തത്തിലാണ് ഈ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ അമ്പല പരിസരവാസികൾക്കും ഇവിടെ അമ്മയുടെ അനുഗ്രഹവും അതുപോലെ തന്നെ ഈ ശിവഭഗവാന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ ഇവരുടെ കാർമ്മികത്തിൽ നമ്മുടെ കാർമ്മികത്തിലും നമ്പൂരി സാന്നിധ്യത്തിൽ ഇന്ന് പാനയൂട്ട് പിന്നെ വിശേഷ പൂജ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇനിയുള്ള എല്ലാവിധ കാര്യങ്ങളിലും വളരെ ശോഭയോട് കൂടിയിട്ട് ഇവിടുത്തെ ഈ ദേശവാസികൾക്കും ഇതിനെ കൊണ്ടു നടക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാകണമെന്ന് വളരെ താഴ്മയോട് കൂടിയിട്ട് വരും ദിവസങ്ങളിൽ നന്ദിനി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശത്ത് ആയുർവേദ ഹോസ്പിറ്റൽ, വൃദ്ധസദനം, ഗോശാല എന്നിവ പ്രാവർത്തികമാക്കുന്നതിനായുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ട്രസ്റ്റി അംഗങ്ങൾ അറിയിച്ചു. യുടിവിനസ് പാലക്കാട്. കൊല്ലങ്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാരംഭ ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെ കൊല്ലങ്കോട് പഞ്ചായത്തുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത്. കൊല്ലങ്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ ആർസിസിയുടെ സഹകരണത്തോടെ നടത്തുന്ന പ്രാരംഭ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് ഇവിടെ നടക്കുന്നു. ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെ ക്യാൻസർ അങ്ങനെ ഒരു മാറാ രോഗമാണെന്ന യാതൊരു ധാരണയും നമുക്ക് ഉണ്ടാകേണ്ടത്. മുമ്പ് ക്യാൻസറിനെ കുറിച്ച് വലിയ ആശങ്കയും ഭീതിയും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. മറ്റെല്ലാ രോഗങ്ങളെയും പോലെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗം തന്നെയാണ് ക്യാൻസർ എന്ന കാര്യത്തിൽ ഞാൻ സംശയിച്ചു. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അസുഖം വരാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും കരുതലും നമ്മുടെ ഭാഗത്തുണ്ടാവണം. എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ നമുക്ക് തോന്നിത്തുടങ്ങിയാൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും എന്തെങ്കിലും മരുന്ന് വാങ്ങി കഴിച്ച് സ്വയം രോഗനിർണയം നടത്തുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇത് കരച്ചിലാകുമ്പോഴാണ് പിന്നീട് ആശുപത്രിയിലേക്ക് നമ്മൾ ഓടുന്നത്. ആ രീതിയുടെ മാറ്റം പിന്നെ നമ്മുടെ ജീവിതശൈലിയിലും നമ്മുടെ ഭക്ഷണ രീതിയിലും ഒക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. നാഷണൽ ജനതാദൾ നേതൃത്വത്തിൽ പാലക്കാട് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് നാഷണൽ ജനതാദൾ പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നാഷണൽ ജനതാദൾ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തിവരികയാണ്. സമരത്തിന്റെ 70-ാം ദിവസമാണ് നഗരസഭയിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണം ആരംഭിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാർത്ഥി ജനതാ സംസ്ഥാന പ്രസിഡന്റ് വിഷ്ണുമോഹൻ പറഞ്ഞു. പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിഷ്ണുമോഹൻ. പ്രിയപ്പെട്ട സഹകളെ, മെയ് 8-ാം തീയതി തുടങ്ങിയ ഈ ഒരു സമരം ഇന്ന് എത്തി നിൽക്കുന്നത് 70 ദിവസത്തെ ഒരു സമര പോരാട്ട രീതിയിലാണ്.
സമകാലീന വാർത്താ പ്രസക്തിയുള്ള ഒരു വിഷയത്തെ ഭാരതീയ നാഷണൽ ജനതാദൾ പാലക്കാട് ഇന്ന് ഉയർത്തിപ്പിടിച്ച് കാണിക്കുകയാണ്. സാധാരണപ്പെട്ടവന് നീതി നിഷേധിക്കപ്പെടുമ്പോഴും എവിടെയും ശബ്ദമുയർത്താനായി ഭാരതീയ നാഷണൽ ജനതാദൾ ഉണ്ട് എന്ന് കാണിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷങ്ങളായി പണി തീരാതെ, പണി പൂർത്തീകരിക്കാതെ വൻ അഴിമതികൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് നിർമ്മാണം, അതിനെ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ നാഷണൽ ജനതാദൾ രംഗത്തിറങ്ങിയിട്ട് ഇന്നേക്ക് 70 ദിവസം തികയുന്നു. ഈ ഒരു പ്രശ്നത്തെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു നിസ്സാര കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ അത് അങ്ങനെയല്ല. അതിനകത്ത് വൻതോതിലുള്ള അഴിമതികളും വൻതോതിലുള്ള മാസ്റ്റർ പ്ലാനിങ്ങുകളും അതിനകത്തുണ്ട്. ഈ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിൻ്റെ പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ നാഷണൽ ജനതാദൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ ബസ് സ്റ്റാൻഡ് തുടർന്ന് ഉണ്ടാക്കാനുള്ള ശ്രമം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ല ജനതാദൾ നിൽക്കുന്നത്. മഹിളാ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ അധ്യക്ഷയായി, നാഷണൽ ജനതാദൾ വൈസ് പ്രസിഡന്റ് കെ ജെ ഫ്രാൻസിസ്, ജില്ലാ സെക്രട്ടറി കെ ജെ നൈനാൻ, നെന്മാറ മണ്ഡലം പ്രസിഡന്റ് എ ചന്ദ്രൻ, കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, മഹിളാ ജനതാ ജില്ലാ പ്രസിഡന്റ് പ്രസന്ന മോഹൻ, മറ്റംഗങ്ങൾ നേതൃത്വം നൽകി. യുടിവി ന്യൂസ് പാലക്കാട്. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടമൈതാനം 5 വിളക്കിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളക്കേസിൽ കുടുക്കുകയാണെന്നാരോപിച്ചാണ് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ ധർണ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എസ് വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി. കെ എ തുളസി, എസ് കെ ആനന്ദകൃഷ്ണൻ, സി വി ബാലചന്ദ്രൻ, സി ചന്ദ്രൻ, എ ചന്ദ്രൻ, എം എസ് നാസർ എന്നിവർ പങ്കെടുത്തു. അതേസമയം നമ്മുടെ സംസ്ഥാനത്തെ ചില മന്ത്രിമാർ ഇഡിയുടെ ഓഫീസിൽ ഹാജരാകണം, ചോദ്യം ചെയ്യുന്ന ഹാജരാകണം എന്ന അറിയിപ്പ് കിട്ടിയപ്പോൾ, നോട്ടീസ് കിട്ടിയപ്പോൾ അർദ്ധരാത്രി തലയിൽ മുണ്ടിട്ടുകൊണ്ട് മാധ്യമക്കാർ അറിയുന്നതിന് മുമ്പേ, നാട്ടുകാർ അറിയുന്നതിന് മുമ്പേ ഇഡിയുടെ ഓഫീസിൽ അർദ്ധരാത്രി തന്നെ നേരിട്ട് ഹാജരായി അവിടെ ഒളിച്ചിരുന്ന സാഹചര്യം ഈ കേരള സംസ്ഥാനത്തിലുണ്ട്. പക്ഷെ നമ്മുടെ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അങ്ങനെയല്ല. ഇഡി നോട്ടീസ് അയച്ചപ്പോൾ തന്നെ അവിടെ അവർ പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് അവിടെ ഹാജരായി. അതും പട്ടാപ്പകൾ. യുടിവി ന്യൂസ് പാലക്കാട്. വാർത്തയിലേക്ക്. പെൻഷൻ പരിഷ്കരണം, ക്ഷമാശ്വാസം എന്നിവയുടെ ഗഡുക്കൾ ഒറ്റത്തവണയായി ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പാലക്കാട് കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഒരു മാസത്തെ പെൻഷൻ ഉത്സവപത്തിയായി അനുവദിക്കുക, കുടിശ്ശികയായ 3 ക്ഷാമാശ്വാസ ഗഡുക്കൾ അനുവദിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, 20 വർഷ സർവീസിന് പൂർണ്ണ പെൻഷൻ നൽകുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്തലാക്കി, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പെൻഷൻകാർ മാർച്ചും ധർണയും നടത്തിയത്. 5 വിളക്ക് പരിസരത്ത് നിന്ന് പ്രകടനം ആരംഭിച്ചു. കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷുകാരന് രാജ്യം ഭരിക്കുമ്പോൾ തന്നെ അനുവദിക്കപ്പെട്ടിരുന്ന ആ നമ്മുടെ ജീവിത അവസാനം വരെ ജീവിക്കുന്നതിനാവശ്യമായ ഔദാര്യമല്ല അവകാശമായി നിലനിൽക്കുന്ന പെൻഷൻ പറ്റുന്നവരുടെ ഇന്നത്തെ അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ പെൻഷൻകാരോട് ദയ കാണിക്കുന്ന രൂപത്തിലേക്ക്, അതല്ലെങ്കിൽ ഈ വിഭാഗമാണ് ഇന്നലകളിൽ ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ പുരോഗതിയിൽ വഹിച്ച പങ്ക് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് ഏറെ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിലും 2021 ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് വരുന്ന ഈ പെൻഷൻകാരുടെയും പെൻഷൻ തുകയിൽ ഒരു വർധനവുണ്ടാക്കിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ അധ്യക്ഷനായി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ എ ഉണ്ണിത്താൻ, എം രാമകൃഷ്ണൻ, എം ലക്ഷ്മിക്കുട്ടി, പി എൽ മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നെമ്മാറ ബ്ലോക്ക് തല ക്ഷീര കർഷക സംഗമം നടത്തി. പോത്തുണ്ടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പോത്തുണ്ടി ശിവക്ഷേത്രം ഹാളിലും പരിസരത്തുമായി ക്ഷീരകർഷക സംഗമം നടത്തിയത്. കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കിടാരി വിഭാഗം മത്സര വിജയികളെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് ആദരിച്ച് സംസാരിച്ചു. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ പദ്ധതിയും നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ഇതിന്റെ ഉദ്യോഗസ്ഥരെന്ന നിലയിൽ അവരുടെ ഭാഗത്തു നിന്നും
ഉണ്ടാവും. എന്തായാലും ഇത് വൈകിയ വേളയാണ്, എനിക്ക് മുമ്പിൽ ചേരുകളാണ് തോന്നുന്നത്. ഇപ്പൊ കൂടുതൽ നമ്മുടെ ആൾക്കാരെക്കാളും കൂടുതൽ ചേരുകളാണ് ഇരിക്കുന്നത്. അപ്പൊ വീണ്ടും ഒരു ദീർഘിപ്പിക്കൽ സംസാരം ഇവിടെ ഉണ്ടാവുന്നത് ശരിയല്ല എന്ന് ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രം ഈ ചടങ്ങിന് ക്ഷീരസംഗമത്തിൽ എന്നെ ക്ഷണിച്ചതിനുള്ള പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾക്കും നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ആശംസകളും കൂടി അറിയിച്ചുകൊണ്ട് കന്നുകാലി പ്രദർശനം, ക്ഷീരവികസന സെമിനാർ, ഡെയറി ക്യൂസ് എന്നിവയും ഉണ്ടായിരുന്നു. യുടിവി ന്യൂസ് പാലക്കാട്. നെമാറം നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ ചടങ്ങുകൾ തുടരുന്നു. രാവിലെ പ്രത്യേക പൂജകളുണ്ടായി. തുടർന്ന് പല്ലാവൂർ പെരിഞ്ചേരി മുരളീധരൻ നടത്തുന്ന പ്രഭാഷണം നടന്നു. ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ ദേവസ്വം ബോർഡ് നടത്തുന്ന അന്നദാനം ക്ഷേത്രത്തിൽ തുടരുന്നുണ്ട്. നിരവധി ഭക്തജനങ്ങളാണ് അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. ലെൻസ്ഫെഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കായി നേതൃത്വ പരിശീലന പഠനശാല സംഘടിപ്പിച്ചു. പാലക്കാട് ടോപ്പിൻ ടൗൺ സൂര്യരശ്മി കൺവെൻഷൻ സെന്ററിൽ നടന്ന പാഠശാല സംസ്ഥാന പ്രസിഡന്റ് സി എസ് വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വർക്ക് ചെയ്യുക എന്നുള്ളതാണ്, യൂണിറ്റി പി എസ് ടി എന്ന് പറയുന്നതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള പ്രവർത്തനത്തിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നത്. ബാക്കി എല്ലാവർക്കും പറയാനേ കഴിയുള്ളൂ. അതൊരു ഞാൻ എപ്പോഴും പറയാനുള്ള അക്കാദമിക്കലായി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണലായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു എയ്ക്കാണ് കൃത്യമായി ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അതാണ് എ എ ചെയ്യുന്നത്. അതിന് തൊട്ട് എ എക്സ് ചെയ്യുന്നത് അവരെ ഇത് ചെയ്യാൻ വേണ്ടി എ സഹായിക്കുകയും എ ഇയെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് എ എക്സ് ഇയെ മോണിറ്റർ ചെയ്യുന്നത്, അതാണ് ജില്ല ചെയ്യുന്നത്. സംസ്ഥാന സമിതി സൂപ്രണ്ട് എഞ്ചിനീയറുടെ ഒക്കെ ഇതാണ് ഈ കാര്യങ്ങൾ എവിടെ നിന്നിട്ട് ഇങ്ങനെ വിടുക മാത്രമാണ് ചെയ്യുന്നത്. അവരെ ജില്ലകളെ മോണിറ്റർ ചെയ്യുകയും ഒപ്പം പുതിയ പുതിയ ആശയങ്ങളും കാര്യങ്ങളും എത്തിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ അടിസ്ഥാനപരമായ ഒരു മെമ്പറിലേക്ക് എത്തുന്നത് യൂണിറ്റിലൂടെയാണ്. അപ്പം ആ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം എത്രമാത്രം പിന്നെ നമുക്ക് ആ അവിടുത്തെ പി എച്ച് ഡികൾ എത്രമാത്രം പണിയെടുക്കുന്നുണ്ടെന്ന് കൃത്യമായി നമുക്കറിയാം. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നടപ്പിലാക്കപ്പെടുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഈ പ്രവർത്തകരിലൂടെ അംഗങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള അവർ. നാളെ അവർ ഓരോ ഘടകങ്ങളിലേക്ക് കയറി വരുമ്പോൾ സംഘടനാപരമായി അവരെടുത്തിട്ടുള്ള അവരുടെ സംഘടനയ്ക്ക് ചെയ്തിട്ടുള്ള ആ സേവനത്തിനനുസൃതമായി അവർ കയറി കയറി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ചിലർ ചിലപ്പോൾ അതിനകത്ത് മാറിപ്പോയിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ തന്നെ സംഘടനയുടെ ഓരോ കാലഘട്ടത്തിനനുസൃതമായ പുതിയ പുതിയ ജനറേഷനും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെ തന്നെ സംഘടനയ്ക്ക് കൊണ്ടുവന്നുകൊണ്ട് സംഘടനയെ കുറച്ചുകൂടെ മാറ്റങ്ങൾക്ക് അനിവാര്യമായിക്കൊണ്ട് സംഘടന ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റ് പി സി മനോജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ പി ബി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി വി രാജേഷ് ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി എം മനോജ്, സ്ഥാപക സെക്രട്ടറി ആർ കെ മണിശങ്കർ, പി എം സനൽകുമാർ, ആർ മോഹൻദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ലെൻസ്ഫെട്ട് ബൈലോ, നേതൃത്വത്തിനുള്ള ആവശ്യങ്ങൾ തുടങ്ങിയവയിലാണ് പഠനശാല നടന്നത്. യു ടി വിനസ് പാലക്കാട്. അലൂമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ക്യാമ്പ് നടത്തി. നെന്മാറ ചാത്തമംഗലത്താണ് പഠന ക്യാമ്പ് നടത്തിയത്. അലുമിനിയം ഫാബ്രിക്കേഷൻ മേഖലയിലെ പ്രശ്നങ്ങൾ, സാധ്യതകൾ എന്നിവയെക്കുറിച്ച് ക്ലാസ്സിൽ വിശദമായി ചർച്ച നടന്നു. കെ ജയദേവൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പാത്തിപ്പാറ ഉദ്ഘാടനം ചെയ്തു. അവരുടെ കൂടെ വേറെ മാർഗമില്ല, ആവർത്തിക്കുകയാണ്. രാഷ്ട്രീയം ജനതയുടെ സംഘടിതമായ ഇച്ഛാശക്തിയാണ്. മനുഷ്യരെ പോലെ ഇത്രയും വിപുലമായ ഒരു സാമൂഹ്യ ജീവിതം ജീവിക്കണ ഒരു ജീവി വേറെ ഇല്ല. ആൾക്കാർ പറയണ്ടല്ലോ ഞാൻ പണിയെടുത്ത് അയക്കുന്നുണ്ട് എന്ന് പറയണ്ടേ, എന്ത് ഫോട്ടോത്തിന് അതെന്ന് അറിയോ? നിങ്ങൾ ആലോചിക്കുമ്പോ ഞാനിട്ട ഈ കുപ്പായ, നിങ്ങളിട്ട ഷർട്ട്, പാന്റ്, മുണ്ട്, നിങ്ങളുടെ മൊബൈൽ ഫോൺ, നിങ്ങളുടെ വിചാരം ഞാൻ 10,000 rupees അല്ലെങ്കിൽ 25,000 rupees കൊടുത്ത് മൊബൈൽ ഫോൺ വാങ്ങി എന്നുള്ളത് ശരിയല്ലേ? ആ 25,000 നിങ്ങൾ പണിയെടുത്ത് ഉണ്ടാക്കിയതായിരിക്കും. എങ്ങനെ ഉണ്ടാക്കിയതാ എനിക്ക് അറിയില്ല, ആളുകൾ ഇങ്ങനെയൊക്കെ പൈസ എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എല്ലാവരും പറയുക പണിയെടുത്ത് ഉണ്ടാക്കിയതാന്നുള്ളതാണ് അല്ലേ? അംബാനി അതാ പറയണത്, അദാനി അതാ പറയണത്, നിങ്ങളും പണിയെടുത്തിട്ടുണ്ട്. 1,200,000 rupees സമ്പാദ്യം അത്ര, ഞാൻ സാന്ദർഭികമായിട്ട് പറയാം. എത്ര നിങ്ങൾക്കറിയാം 800,000 crore എത്ര പൂജ്യം തന്നു? രണ്ടു ദിവസത്തെ പഠിപ്പൊക്കെ കഴിയാൻ പോയില്ലേ? എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? 800,000 crore എത്ര പൂജ്യം? വളരെ സിമ്പിളാണ് എന്റെ ചോദ്യം. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോ എന്നോട് ചോദിച്ചാൽ ഞാൻ അന്തം വിട്ടേ, എനിക്കറിയില്ല.
അപ്പോ അതിപ്പോ മുഴുവൻ പണിയെടുത്തിട്ടുണ്ടാക്കിയതാണെന്ന് ഇപ്പൊ കരുതലേ. നമ്മളും പണിയെടുക്കുന്നുണ്ട്. നമുക്ക് 8 ലക്ഷം കോടി പോയിട്ട് 1 ലക്ഷം തന്നെ ആയിട്ടില്ലേ നമ്മുടെ കയ്യില്. യുടിവി ന്യൂസ് പാലക്കാട്. എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. വിക്ടോറിയ കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിനു മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പൊതുയോഗം എസ്എഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം വി പി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എസ്എഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ജിഷ്ണു അധ്യക്ഷനായി. പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള വലിയ മാർച്ചുകൾ സംഘടിപ്പിക്കുകയാണ്. ഈ നാടിനകത്ത് വിദ്യാഭ്യാസത്തിന്റെ മെറിറ്റിനെയും സാമൂഹിക നീതിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ സമരങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്നേ ദിവസം എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിനകത്ത് RSSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ പണമുള്ളവന്റെ മക്കൾക്ക് മാത്രം പഠിക്കാൻ കഴിയാവുന്ന ഒരു വിദ്യാഭ്യാസം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് വയ്ക്കുകയാണ്. പണമുള്ളവന്റെ മക്കൾ മാത്രം പഠിച്ചാൽ മതിയെന്ന് വാറോലകൾ അടിച്ചിറക്കുന്ന കേന്ദ്ര ഭരണകൂടം ഈ രാജ്യത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് നിഷേധിക്കുമ്പോൾ ആ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇടതുപക്ഷത്തിനോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കോ വലിയ സ്വാധീനമൊന്നുമില്ലാത്ത ഉത്തരേന്ത്യൻ നാടുകൾക്കകത്തുൾപ്പെടെ വിദ്യാഭ്യാസത്തിന്റെ മെറിറ്റിന് വേണ്ടി തെരുവിലിറങ്ങി തല്ലുകൊള്ളുന്നവന്റെ പ്രസ്ഥാനത്തിന്റെ പേരായി SFI ഈ രാജ്യത്ത് അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു കാലമാണ് പ്രിയപ്പെട്ടവരെ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം KC നിമി, ജില്ലാ സെക്രട്ടറി എസ് വിബിൻ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം എൻ രശ്മി നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്. പത്തിരിപ്പാല GVHSൽ നിന്നും 8ാം ക്ലാസ് വിദ്യാർത്ഥികളെ നിർബന്ധിച്ച SFI പ്രവർത്തകർ പാലക്കാട് നടന്ന സമരത്തിന് 25 കിലോമീറ്റർ ദൂരെ ബസ്സിൽ കയറ്റിക്കൊണ്ടുപോയതായി പരാതി. അധ്യാപകർ പറഞ്ഞു, ഞങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞത് അധ്യാപകരാണ്. കുട്ടികൾ വന്നില്ല പറഞ്ഞ് മെസ്സേജ് ഇട്ട്, അധ്യാപകരാണ് കുട്ടികളെ എത്തിയില്ല പറഞ്ഞ് മെസ്സേജ് ഇട്ട്, നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ പിടിച്ചിട്ട് പോവാ. അത് ശരി, ആര് പറഞ്ഞു? വന്നത് പിടിച്ചു വെച്ചു പറഞ്ഞതില്ല. അത് ശരി, അത് ശരി, മക്കളെ പിടി കയ്യിൽ നിന്ന് പിടിച്ചിട്ട് സ്കൂളിൽ കയറ്റിട്ട് വയ്ക്കുക. ബിരിയാണി വാങ്ങിത്തരാം എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളെ പ്രലോഭിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. വിദ്യാർത്ഥികളെ കൊണ്ടുപോയ കാര്യം രക്ഷിതാക്കൾ അറിഞ്ഞില്ല. സ്കൂളിലെ ഇടതു അനുഭാവികളായ ചില അധ്യാപകർ കൂട്ടുനിന്നു എന്ന യൂത്ത് കോൺഗ്രസ് പറഞ്ഞു. കുട്ടികളെ അവരുടെ സമ്മതമില്ലാതെ സ്കൂൾ സമയത്ത് തട്ടിക്കൊണ്ടുപോകലിന് കേസെടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി. അവകാശ പത്രിക അംഗീകരിക്കുക എന്നാവശ്യപ്പെട്ട് SFI പാലക്കാട് ജില്ലാ കമ്മിറ്റി കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിലേക്കാണ് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോയത്. എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ ആര് ഉത്തരം പറയുമെന്നാണ് പരാതിക്കാരായ രക്ഷിതാക്കളുടെ ചോദ്യം. അധ്യാപകർ പറഞ്ഞു, ഞങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞത് അധ്യാപകരാണ്. കുട്ടികൾ വന്നില്ല പറഞ്ഞ് മെസ്സേജ് ഇട്ട്, അധ്യാപകരാണ് കുട്ടികളെ എത്തിയില്ല പറഞ്ഞ് മെസ്സേജ് ഇട്ട്, നിങ്ങൾ കുട്ടികൾ സ്കൂളിൽ പിടിച്ചിട്ട് പോവാ. അത് ശരി, ആര് പറഞ്ഞു? വന്നത് പിടിച്ചു വെച്ചു പറഞ്ഞതില്ല. എന്നാൽ വിദ്യാർത്ഥികൾ SFI പ്രകടനത്തിൽ പങ്കെടുക്കാൻ പോയത് സ്കൂളിന്റെയോ അധ്യാപകരുടെയോ അറിവോടെയല്ലെന്ന് പ്രധാന അധ്യാപിക ടി അനിത വ്യക്തമാക്കി. സംഘടന കുട്ടികളെ പ്രകടനത്തിൽ പങ്കെടുപ്പിച്ചത് തെറ്റെന്നും അനിത പറഞ്ഞു. നമ്മളെന്താ വെച്ചാൽ 10 മണിക്ക് അറ്റൻഡൻസ് എടുത്ത കുട്ടികൾ വൈകുന്നേരം 4 മണി വരെ ഇവിടെയുണ്ട്.
നമ്മുടെ അറിവിൽ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് ആരും വന്നതിന് ശേഷം പോയിട്ടില്ല. അത് നമ്മൾ ഉച്ചയ്ക്കും കൃത്യമായിട്ട് എല്ലാ ദിവസവും അറ്റൻഡ് എന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷെ ഇവിടെ ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അധ്യാപകരും കൃത്യമായി പോകുന്നതാണ്. പിന്നെ ഇന്നലെ കുറേ പേര് ടീച്ചേഴ്സും ലീവായിരുന്നു, ഞാനും ഇന്നലെ ലീവായിരുന്നു. പിന്നെ നമ്മൾ എക്സ്ട്രാ വർക്ക് കറക്റ്റായിട്ട് ഇടുന്നുണ്ട്. കറക്റ്റായിട്ട് മറ്റുള്ളവർ അറ്റൻഡൻസ് എടുത്ത് ക്ലാസ് ടീച്ചറെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് ഏ ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ പുറത്തുനിന്ന് പക്ഷേ നാട്ടുകാർ പറയുന്നു നമ്മുടെ അറിവോട് കൂടിയിട്ടാണ് കൊണ്ടുപോയതെന്ന്. പക്ഷെ അങ്ങനെ ഒരു സംഭവം എൻ്റെ അറിവിലില്ല. അതേസമയം കുട്ടികളുടെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും സ്കൂൾ വരുത്തിയിട്ടില്ലെന്ന് പി ടി എ പ്രസിഡന്റ് സുരേഷ് അറിയിച്ചു. സ്കൂളിന് പുറത്തുനിന്നാണ് വിദ്യാർത്ഥികളെ സമരക്കാർ വിളിച്ചുകൊണ്ടുപോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തികച്ചും വാസ്തവരുദ്ധമായ കാര്യമാണ്. അതിൽ രണ്ട് ടെക്നിക്കൽ പ്രോബ്ലംസാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ക്ലാസ്സിൽ അധ്യാപിക അറ്റൻഡൻസ് ഇടുമ്പോൾ ഇടുന്ന സമയത്ത് തന്നെ അഞ്ചോ ആറോ കുട്ടികൾ, ഇപ്പോൾ പ്രത്യേകിച്ചും പനിയുടെ ഒരു കാലഘട്ടമാണ്, ഇതിൽ അഞ്ചോ ആറോ ഏഴോ കുട്ടികൾ ചിലപ്പോൾ പല ക്ലാസ് റൂംസിൽ ആബ്സെൻ്റ് ആയി വരാറുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇത് കൃത്യമായി ഈ വരാത്ത കുട്ടികളെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ചില പാരൻറ്റിൻ്റെ പറഞ്ഞത് വിളിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ആറ് കുട്ടികളെയും ഒരു 45 മിനിറ്റ് ക്ലാസ് നടത്തേണ്ട ഒരു അധ്യാപിക രജിസ്റ്റർ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ ആറ് പാരൻസിനെയും വിളിച്ച് പറയുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. അവരിത് പറയാൻ സ്വാഭാവികമായിട്ടും കുറച്ച് സമയം എടുത്ത് കാണും, വഴുകി കാണും, അത്രയേ ഉള്ളൂ. സുരക്ഷാ മുൻകരുതൽ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമ്മൾ പാരൻറ്റിന് കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നു. കാരണം സ്കൂളിൽ ഒരു 10 മണിക്കാണ് നമ്മളിവിടെ സ്കൂള് ബെല്ല് സെക്കൻഡ് ബെല്ലടിക്കുന്നത്. 9:50 ഫസ്റ്റ് ബെല്ലടിക്കും. ഈ വിദ്യാർത്ഥികൾ 8 മണിക്കും 8:45 സ്കൂളിലെത്തുന്ന ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ആ പ്രവണത അവസാനിപ്പിക്കണമെന്ന് കൃത്യമായി പാരൻസിന് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒന്ന്, രണ്ടാമത് ഈ CCTV വെക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു നടപടി PT ഭാഗത്തുനിന്നും ബഹുജന പങ്കാളിത്തത്തോടെ ഉണ്ടാവുന്നതാണ്. അടുത്ത് തന്നെ നമ്മൾ നടത്താം. അപ്പം ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് SFI പ്രവർത്തകർ പ്രകടനത്തിന് കൊണ്ടുപോയതെന്നും പ്രകടനത്തിന് ശേഷം ഭക്ഷണം വാങ്ങിത്തന്നില്ലെന്നുമാണ് കുട്ടികൾ പറയുന്നത്. സംഭവം പരിശോധിക്കുമെന്ന് പാലക്കാട് CWC ചെയർമാൻ അറിയിച്ചു. വിഷയം സംബന്ധിച്ച പ്രധാന അധ്യാപികയോട് വിവരങ്ങൾ തേടി. വിദ്യാർത്ഥികളുടെ സുരക്ഷ, പരിചരണം എന്നിവയിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും CWC ചെയർമാൻ പറഞ്ഞു. UTV News പാലക്കാട്. വാർത്തയിലേക്ക്. അലവി ഉസ്താദിന് സ്നേഹാദരവ് നൽകി മഹല്ല് കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളും. പയ്യനടം ടൈം ഹാളിലാണ് പരിപാടി നടന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി മണ്ണാർക്കാട് എടേരം തഹ്ലുമുൽ ഇസ്ലാം മദ്രസയിൽ സേവനമനുഷ്ഠിച്ച അലവി ഉസ്താദിനാണ് മഹല്ല് കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് സ്നേഹാദരവ് നൽകിയത്. 100 വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം പകർന്നു നൽകിയ അലവി ഉസ്താദിന് നൽകിയ ആദരവ് സമസ്ത മുഷാവറ അംഗം KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ റഷീദ് സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് പ്രസിഡന്റ് VP മൊയ്തീൻ ഹാജി അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ജലീൽ സാദി, മഹല്ല് ഗാസി സൈനുൽ അബിദ് സഖാഫി, ഉണ്ണീൻകുട്ടി മുസ്ലിയാർ, പൂർവ്വ വിദ്യാർത്ഥി ടെ സുലൈമാൻ മറ്റംഗങ്ങൾ പങ്കെടുത്തു. ആലത്തൂർ ചിറ്റൂർ താലൂക്ക് NSS യൂണിയൻ രാമായണ പാരായണ മത്സരം നടത്തി. SSLC+2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദനവും ഒരുക്കിയിരുന്നു. യൂണിയൻ മാനവ വിഭവശേഷി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരയോഗങ്ങളിൽ നിന്നുള്ള റാങ്ക് ജേതാക്കൾ, വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയവർ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി യൂണിയൻ പ്രസിഡന്റ് PU ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ഒന്ന്, ഒരു ആചാര്യൻ, ആ ആചാര്യൻ അത് അറിവ് കൊടുക്കുന്നത് കാൽഭാഗം അറിവേ ആ വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കി കാൽഭാഗം ഈ ശിഷ്യൻ സ്വമേധയാ നേടിയെടുക്കണം. ബാക്കി കാൽഭാഗം സബ്രഹ്മചാരിപ്യ, അയാളുടെ കൂട്ടുകെട്ടുകൊണ്ടാണ് ആ അറിവ് നേടുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ കാലക്രമേണ അത് പിന്നീടുള്ള കാലത്ത് അവർ ആ വിദ്യാർത്ഥി നേടിയെടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാഭ്യാസം പൂർത്തിയാകണമെങ്കിൽ ഈ 4 ഘടകങ്ങൾ അനിവാര്യമാണെന്ന് ഈ ഒരു ആപ്തവാക്യമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ അനുസരിച്ചിട്ട് നമ്മൾ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചിരിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ തരുണത്തിൽ അഭിപ്രായപ്പെടാനുള്ളൂ. കാരണം വൈകിയ വേളയിൽ സമയക്കുറവുകളൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. അടുത്ത പരിപാടിയിലേക്ക് നടത്തിയാണ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് എന്ന് മുതിർന്ന യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ TP നാരായണൻകുട്ടി അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി KK വിനീഷ് കുമാർ സ്വാഗതവും പരിപാടിയെക്കുറിച്ചുള്ള വിശദീകരണവും നടത്തി. രാമായണ പാരായണ മത്സരത്തിൽ 103 കരയോഗങ്ങളിൽ നിന്നായി 100+ വനിതകളും അവാർഡ്ദാന ചടങ്ങിൽ 70+ കുട്ടികളും സംബന്ധിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും മുഖ്യാതിഥിയായ നെന്മാറ NSS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PJ ജ്യോതിലക്ഷ്മി നിർവഹിച്ചു.
നമ്മുടെ യൂണിയന്റെ സെക്രട്ടറിയും പ്രസിഡന്റും അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ പലതരത്തിലുള്ള പരിപാടികളുണ്ട്. അതിൽ പ്രധാനമായിട്ട് രാമായണ പാരായണവും അത് കഴിഞ്ഞ് നമ്മുടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ 10th പ്ലസ് 2 ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ സമുദായത്തിലെ കുട്ടികളെ അഭിനന്ദിക്കൽ ചടങ്ങും കൂടെയാണ് ഇന്ന് ഒരുമിച്ച് നടത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ സമുദായത്തിൻ്റെതായ ചില ചിട്ടവട്ടങ്ങൾ അല്ലെങ്കിൽ ചില ആചാര മര്യാദകൾ രീതികൾ നമ്മൾ തുടർന്നു വരുന്ന പാരമ്പര്യങ്ങൾ ഒക്കെ തന്നെ കാത്തുസൂക്ഷിച്ച് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം ആ രാമായണ പാരായണവും അത് അതിന് അത്രയും സമയം കൊടുത്തുകൊണ്ട് അതിൽ സമ്മാനാർഹരായവരെ അഭിനന്ദിക്കാനുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ അവർ പ്രശസ്തമായ വിജയം കരസ്ഥമാക്കിയവരാണ്. വിദ്യാഭ്യാസത്തിൽ അവർ അവരുടെ ഏരിയയിൽ നന്നായി പഠിച്ച് നല്ല വിജയം കരസ്ഥമാക്കിയ കുട്ടികൾ അവരെയും കൂടെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഈ രണ്ടും തീർച്ചയായിട്ടും ഒരു സമുദായത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ പാരമ്പര്യങ്ങൾ ഉണ്ടാകണം, അതാണ് നമ്മുടെ വേരുകളെന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ വളർന്ന് ഇതുവരെ എത്തിയത്. എന്നാൽ അത് മാത്രം പോരാ, നമ്മൾക്ക് നല്ല വിജയവും കൂടുതൽ നല്ല ഉയരങ്ങളിലേക്ക് പോകാനുള്ള കഴിവും പുതിയ തലമുറയ്ക്ക് ഉണ്ടാകണം. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം പിന്തുണ കുട്ടികൾക്ക് ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്നെ ക്ഷണിച്ച ഇങ്ങനെ ഒരു നല്ല പരിപാടിയിൽ എന്നെ സമ്മാനദാനത്തിന് വേണ്ടി മുഖ്യാതിഥിയായി ക്ഷണിച്ച ഈ താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും മറ്റു ഭാരവാഹികളോടും ഞാൻ ആദ്യം തന്നെ എൻ്റെ കൃതജ്ഞത അറിയിക്കുകയാണ്. NSS പ്രതിനിധി സഭാ അംഗം രവികുമാർ മുരിങ്ങമല യോഗത്തിന് നന്ദി പറഞ്ഞു. UTVNS പാലക്കാട്. തമിഴ്നാട് അതിർത്തിയിൽ ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് കന്യമാരി സ്വദേശി മരിച്ചു. കന്യമാരി കുറ്റിക്കൽ ചള്ളയിലെ 49-കാരൻ പൊന്നനാണ് മരിച്ചത്. കളത്തുപുതൂരിലായിരുന്നു അപകടം. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു പൊന്നൻ. ഭാര്യ സരസ്വതി, മക്കൾ മണികണ്ഠൻ, മഹാലക്ഷ്മി, വിഷ്ണുമായ. UTV ന്യൂസ് പാലക്കാട്. മുടപ്പലൂർ ന്യൂ വിക്ടറി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് നേതൃത്വത്തിൽ പ്രതിഭകളെ ആദരിച്ചു. മണലിപ്പാടം ഈഴവ സമാജം ഓഫീസിലാണ് പരിപാടി നടന്നത്. SSLC പരീക്ഷയിൽ ഉന്നത വിജയികളായ 10 പ്ലസ് 2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 10 ചടങ്ങിൽ അനുമോദിച്ചു. ദേശീയ മാസ്റ്റേഴ്സ് ഗെയിംസ് ആൻഡ് അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളായ കോഴിമുട്ടപ്പറമ്പിലെ വസന്ത, അണിത്തുരുത്തിയിലെ ലൗലി ജോർജ് എന്നിവരും ആദരമേറ്റുവാങ്ങി. അഖിലേന്ത്യാ മെഡിക്കൽ PG എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടിയ മണലിപ്പാടത്തെ രാമസ്വാമിയുടെ മകൾ യമുനിയെയും ചടങ്ങിൽ അനുമോദിച്ചു. KD പ്രസന്നൻ MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ കരുതുന്നത് SSLC+2 വിജയികളെ സംബന്ധിച്ച് അവരുടെ പഠന കാലയളവിൽ നാളിതുവരെയുള്ള ഒരു പഠന രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പഠന മേഖലകളിലേക്ക് പോകാൻ പുറപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ഇതുവരെ രക്ഷിതാക്കളുടെ, അധ്യാപകരുടെ അല്ലെങ്കിൽ ക്ലാസ് മുറികളുടെ, പാഠപുസ്തകങ്ങളുടെ, ഗൈഡുകളുടെ മാത്രം അല്ലെങ്കിൽ അവരുടെ പൂർണ്ണമായ സഹായത്തോടു കൂടി പഠന വിജയങ്ങൾ നേടിയവരാണ് നിങ്ങളെല്ലാം. അതിൽ വ്യത്യസ്തമാണ് ഉപരിപഠനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്ലസ് ടു കഴിയുന്ന കുട്ടികൾ അവർ ബിരുദ ബിരുദാനന്തര പഠനത്തിനോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലെ പ്രൊഫഷണൽ കോഴ്സ് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എൻട്രൻസ് പഠനത്തിനോ എല്ലാം അവർ പ്രവേശിക്കുമ്പോൾ ആ പഠന രീതി തികച്ചും വ്യത്യസ്തമാണ്. അതെങ്ങനെയാണ് എന്നത് ഡോക്ടർ യമുനിയോട് ചോദിച്ചാൽ മതി. അവരെങ്ങനെയാണ് ഈ രൂപത്തിലുള്ള വിജയം കൈവരിച്ചത്? കേവലാർത്ഥത്തിലുള്ള പാഠപുസ്തകത്തിലെയോ മറ്റോ അറിവുകൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് ഇത്ര ഉന്നതമായ മുന്നേറ്റം നടത്താൻ വേണ്ടി കഴിയില്ല. അതിനുപരി തനക്ക് സ്വന്തമായി വികസിപ്പിക്കാൻ കഴിയാവുന്ന എല്ലാ അറിവിൻ്റെ മേഖലകളെയും വികസിപ്പിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന അറിവിനെ കൂടുതൽ പരിപോഷിപ്പിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായി അത് പ്രതിഫലിപ്പിക്കുന്ന വ്യക്തിത്വങ്ങൾക്കാണ് അവരുടെ മേഖലകളിൽ ഉന്നതമായ വിജയങ്ങൾ കൈവരിക്കാൻ വേണ്ടി കഴിയുക. ക്ലബ് പ്രസിഡന്റ് കെ പ്രദീപ് അധ്യക്ഷനായി. വണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് KL രമേശ് ഉപഹാര സമർപ്പണം നടത്തി. പഞ്ചായത്ത് അംഗം R സുരേഷ്, ക്ലബ് സെക്രട്ടറി T രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് C സഹദേവൻ എന്നിവർ നേതൃത്വം നൽകി. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മദിനം വട്ടേക്കാട് ഗവൺമെന്റ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. APJയുടെ ഓർമ്മദിനത്തോടൊപ്പം അക്കാദമിക കലണ്ടർ പ്രകാശനവും ചെയ്തു. K ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിരുന്ന APJയുടെ മരണം ഉണ്ടാവുന്നത് 1931 ഒക്ടോബർ 15
തമിഴ്നാട്ടിലെ ഏറ്റവും തെക്ക് കിഴക്ക് അറ്റം തെക്ക് കിഴക്ക് മൂലയിൽ രാമേശ്വരത്ത് ധനുഷ്കോടിയിൽ അദ്ദേഹം ജനിക്കുന്നത്. വലിയ കുടുംബത്തിലോ ഉയർന്ന തലത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു കുടുംബത്തിലല്ല ജനിച്ചു വീണത്. കുഞ്ഞുനാളിൽ തന്നെ തീവണ്ടിക്കകത്ത് വരുന്ന പത്രക്കെട്ട് പെറുക്കിയെടുക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ പത്രവിതരണത്തിനാവശ്യമായ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അങ്ങനെ തീവണ്ടി നിർത്താതെ പോകുന്ന വണ്ടിക്കകത്തു നിന്നും പുറത്തേക്ക് വലിച്ചെറിയുന്ന പത്രക്കെട്ടുകൾ പെറുക്കിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ചെറിയച്ഛനെ സഹായിച്ച് അതിൽ നിന്ന് കിട്ടുന്നൊരു ചെറിയ പാരിതോഷികം ഉൾപ്പെടെ വലിയ സന്തോഷത്തോട് സ്വീകരിച്ച് പത്ര വിതരണ രംഗത്തും കുഞ്ഞുനാളിൽ പ്രവർത്തിച്ചിരുന്ന മഹാനാണ് എ പി ജെ. പി ടി എ പ്രസിഡന്റ് ബി അനന്തകൃഷ്ണൻ അധ്യക്ഷനായി, എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ, പൊതുവിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ ടി ജയപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ജനപ്രതിനിധികളും പങ്കെടുത്തു. പ്രധാനാധ്യാപിക പി വി ജയലളിത സ്വാഗതവും അംബുജാക്ഷി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉയർത്തിക്കാണിക്കുന്ന ആവശ്യങ്ങളെല്ലാം ഒന്നു തന്നെ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ രണ്ടു പന്തൽ കെട്ടി ധർണാ സമരം സംഘടിപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളക്കേസിൽ കുടുക്കുകയാണെന്നാരോപിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. പാലക്കാട് കോട്ടമൈതാനം അഞ്ചു വിളക്ക് പരിസരത്ത് ധർണാ സമരം മുൻ എം പി വി എസ് വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണം, ക്ഷാമാശ്വാസം എന്നിവയുടെ ഗഡുക്കൾ ഒറ്റത്തവണയായി ഉടൻ നൽകണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. പാലക്കാട് കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ജില്ലാ കമ്മിറ്റി. ഒരു മാസത്തെ പെൻഷൻ ഉത്സവ പദ്ധതിയായി നൽകണമെന്നും ആവശ്യം. അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ പങ്കെടുക്കാൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റി കൊണ്ടുപോയത് വിവാദത്തിലേക്ക്. പരാതിയുമായി രംഗത്ത് വന്ന യൂത്ത് കോൺഗ്രസ്. മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ ഓർമ്മദിനം. വട്ടേക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ ദിനാചരണം. അക്കാദമിക കലണ്ടറും പ്രകാശനം ചെയ്തു.